നമസ്കാരം. വ്യാജ പുരാവസ്തു ശേഖരത്തിലൂടെ കോടികളുടെ തട്ടിപ്പ് നടത്തിക്കൊണ്ട് മാധ്യമങ്ങളിൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് മോൺസൺ മാവലായി. മോൺസൺ മാവലായിയുടെ പുതിയ അറിയാ കഥകളാണ് ഓരോ ദിവസവും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന ഒരു വിവരം, ശബരിമലയ്ക്കും ഹിന്ദു വിശ്വാസങ്ങൾക്കുമെതിരെ നുണ പ്രചരണത്തിനായി ശബരിമല പ്രക്ഷോഭകാലത്ത് CPM അന്ന് CPMൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ വലിയൊരു വാർത്ത വന്നിരുന്നു. ഈ വാർത്തയ്ക്ക് അടിസ്ഥാനമായി അവർ എടുത്ത രേഖകൾ ഈ മോൺസൺ മാവുങ്കലിൻ്റെ സ്വകാര്യ ശേഖരത്തിൽ നിന്നുള്ള ചെമ്പോലയാണെന്നുള്ളതിൻ്റെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ശബരിമല പ്രക്ഷോഭകാലത്ത് 2018-19 കാലഘട്ടത്തിൽ ദേശാഭിമാനി പത്രത്തിൽ വന്ന ഒരു ലേഖനം, ശബരിമല വർഷത്തിലെ ആചാരങ്ങൾക്ക് 351 വർഷത്തെ പഴക്കമുണ്ടെന്ന് കാട്ടിയുള്ള ഒരു ലേഖനം, അത് ഇദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുള്ള ചെമ്പോലയിൽ നിന്നാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതും വ്യാജമായി ചമച്ച രേഖ തന്നെയാണ്. അന്ന് CPM പാടെ ഹിന്ദുക്കളെ തച്ചു തകർക്കുന്നതിന് വേണ്ടി കൂട്ടുപിടിച്ചത് മോൺസൺ മാവിലായെ പോലുള്ള ഒരു തട്ടിപ്പുകാരൻ്റെ കൂട്ട് തന്നെയായിരുന്നു. അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ടിപ്പുവിൻ്റെ സിംഹാസനവും ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് വാങ്ങിയ വെള്ളിക്കാശും കണ്ടെത്തി സൂക്ഷിച്ചെന്ന് അവകാശപ്പെട്ട അതേ മോൺസൺ മാവുങ്കലിൽ നിന്നാണ് ദേശാഭിമാനി ശബരിമല സംബന്ധിച്ച ആധികാരിക കണ്ടെത്തലുകൾ നടത്തിയത്. ശബരിമല ദ്രാവിഡ ക്ഷേത്രമാണെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തതുപോലും ഒരു ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതുപോലെ തന്നെ 2018 ഡിസംബർ 8 ശബരിമല ദ്രാവിഡ ആരാധനാ കേന്ദ്രം 351 വർഷത്തെ പഴക്കമുള്ള രേഖ തെളിവ് എന്ന തലക്കെട്ടിലാണ് തട്ടിപ്പ് വീരൻ്റെ ചെമ്പോലയുമായി ദേശാഭിമാനി അന്ന് വാർത്ത നൽകിയത്. 351 മലയാള വർഷം പഴക്കമുള്ള രാജമുദ്രയുള്ള രേഖയാണ് ദേശാഭിമാനിക്ക് ആധികാരിക ചരിത്ര രേഖയായി അതിൽ ചൂണ്ടിക്കാട്ടാനുണ്ടായിരുന്നത്. എന്നാൽ ഈ ചരിത്രരേഖ സത്യമാണോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഈ മോൺസൺ മാവുങ്കലിൻ്റെ പുരാവസ്തു ശേഖരത്തിലെ ഒട്ടുമിക്ക സാധന സാമഗ്രികളും ഒക്കെ തന്നെ വ്യാജമാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ ഈ രേഖയും വ്യാജമാകാൻ തന്നെയാണ് സാധ്യത. ഇതിൻ്റെ ഇത് വ്യാജമാണെന്ന് അന്ന് തന്നെ ചരിത്രകാരന്മാർ പലരും അഭിപ്രായപ്പെട്ടിരുന്നെങ്കിലും പത്രത്തിൻ്റെ മുഖ പ്രസംഗമായി അടിച്ചു വന്ന അതിൽ വലിയ വാർത്ത തന്നെ അന്നുണ്ടായിരുന്നു. 351 വർഷത്തെ പഴക്കമുള്ള ചരിത്രരേഖ എന്നൊക്കെ കാണിച്ചുകൊണ്ട്, പക്ഷേ അതൊക്കെ അക്ഷരാർത്ഥത്തിൽ തച്ചു തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. വാർത്ത ഇങ്ങനെയായിരുന്നു അതിൽ കൊടുത്തിരുന്നത്. ശബരിമല 3.5 നൂറ്റാണ്ട് മുമ്പ് ദ്രാവിഡ ആരാധനാ കേന്ദ്രമായിരുന്നുവെന്നും അവിടെ വൈദിക ചടങ്ങുകളോ അനുഷ്ഠാനങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും വ്യക്തമാക്കുന്ന പന്തളം കൊട്ടാരം രേഖ കണ്ടെത്തി. ഇങ്ങനെ തുടങ്ങിയാണ് ആ വാർത്ത പോകുന്നത്. കലൂരിലെ ഡോക്ടർ മോൺസൺ മാവുങ്കലിൻ്റെ സ്വകാര്യ ശേഖരത്തിലാണ് ഈ രേഖയുള്ളത്. പന്തളം കോവിലധികാരി മകരവിളക്കിനും അനുബന്ധ ചടങ്ങുകൾക്കും പണം അനുവദിച്ച് ശബരിമല കോവിൽ അധികാരികൾക്ക് കൊല്ലവർഷം 843 എഴുതിയ ചെമ്പോലത്തിട്ടൂരമാണ് ശബരിമലയുടെ പ്രാചീന ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നത്. വായനക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ശബരിമലയ്ക്ക് കോലെഴുത്തിൽ ശബരിമല എന്നാണ് എഴുതിയിരുന്നത് എന്ന പത്രം വക കൂട്ടിച്ചേർക്കലും അതിനോടൊപ്പം അന്നുണ്ടായിരുന്നു. മോശയുടെ വടി കാട്ടിക്കൊടുത്ത അതേ മോൺസൺ മാവുങ്കലിൻ്റെ ചെമ്പോല നോക്കിയാണ് ശബരിമലയിൽ യുവതീ പ്രവേശന വിലക്കില്ലായിരുന്നുവെന്ന് ദേശാഭിമാനിയും CPM നേതാക്കളും പ്രസംഗിച്ച് നടന്നത് എന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഏറ്റവും വലിയ ഒരു വാർത്ത. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഇത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നവോത്ഥാനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത്? ഇത് ദേശാഭിമാനി പത്രത്തിന് മാത്രമല്ല ഈ പറ്റിപ്പറ്റിയത്. ഇപ്പോൾ മോൺസൺ മാവുങ്കലിൻ്റെ മാവുങ്കലുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന മറ്റൊരു മാധ്യമ പ്രവർത്തകൻ 24 ന്യൂസിൻ്റെ സഹിൽ ആൻ്റണിയും അന്ന് ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ദൃശ്യമാധ്യമങ്ങളിൽ 24 ന്യൂസാണ് ഇത്തരത്തിൽ നവോത്ഥാനത്തിൻ്റെ ഭാഷയിലുള്ള ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നത്. എന്തായാലും ദേശാഭിമാനിയും 24ഉം ഒക്കെ ഇപ്പോൾ പുലിവാല് പിടിച്ച സ്ഥിതിയിൽ തന്നെയാണ്. വാർത്തകളുടെ വിശ്വാസ്യതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ദേശാഭിമാനി അന്ന് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ് വീണ്ടും, അതായത് 2019 ജനുവരി 10 ഇതേ വാർത്ത വീണ്ടും അവരുടെ ഓൺലൈൻ എഡിഷനിൽ നൽകി എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. തന്ത്രി കുടുംബത്തിൻ്റെ പരാമർശം വാദം പൊളിച്ച് ചെമ്പോലത്തിട്ടൂരം എന്നായിരുന്നു അന്ന് ഈ ആ ഒരു വാർത്തയുടെ ടൈറ്റിലായി അവർ നൽകിയത്.
എന്തായാലും ഇപ്പോൾ ഈ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഈ വാർത്തകളുടെ സ്രോതസ്സ് എവിടെ നിന്നാണെന്നും ഒക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഈ വാർത്തകളുടെ സത്യസന്ധതയും എത്രത്തോളമാണെന്ന് പ്രേക്ഷകർക്കും മനസ്സിലായിരിക്കുന്നു. ഇതോടെ പൊളിഞ്ഞ് തകരുന്നത് സി പി എമ്മിൻ്റെ ആ കപട നാടകം തന്നെയാണ്. ശബരിമലയിൽ അവർ നടത്താൻ ശ്രമിച്ച ആ കപട നാടകം ഒന്നുകൂടി അഴിഞ്ഞു വീഴുകയാണ്. ഇതാണ് പറയുന്നത്, എത്ര നാൾ കള്ളം മൂടി വെച്ചാലും ഒരു നാൾ അത് സത്യം പുറത്തു വരിക തന്നെ ചെയ്യും, സത്യം സത്യമായി തന്നെ അവശേഷിക്കും, മറ്റതൊക്കെയും അലിഞ്ഞില്ലാതെയാകും എന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല, അത് അതിനുള്ളിൽ ഒരു സത്യം ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഈ മോൺസൺ മാവുങ്കലിൻ്റെയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പല ഇടത്തുനിന്നും പുറത്തു വരുന്നുണ്ട്. എങ്കിലും അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഭാഗമാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഈ ഒരു പരാമർശം. ഇത് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ ഒരു ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.